നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു സുഗന്ധവിളയാണ് ഇഞ്ചി. അങ്ങനെയുള്ള ഇഞ്ചി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ ഉപകാരപ്രദമാകും. എല്ലാ മാസവും നമ്മൾ ഇഞ്ചി വിളവെടുക്കണമെങ്കിൽ ഇഞ്ചി തൈകൾ ഉണ്ടാക്കി നമുക്ക് നടേണ്ട ആവശ്യം ഉണ്ട്. അങ്ങനെയുള്ള തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഇഞ്ചി കൃഷിയുടെ വിജയത്തിന് അത്യാവശ്യം വേണ്ടത് ഗുണമേന്മയുള്ള ഇഞ്ചി വിത്താണ് അല്ലേ. അപ്പോൾ ഗുണമേന്മയുള്ള ഇഞ്ചി വിത്ത് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അത് എല്ലാ മാസവും ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കറി ഇഞ്ചിക്ക് വേണ്ടി കടയിൽ നിന്ന് മേടിക്കുന്ന ഇഞ്ചി നല്ല ഗുണമേന്മയുള്ളത് നോക്കി, അത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂത്ത ഇഞ്ചി നോക്കിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഇഞ്ചി നമ്മൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച വെക്കുകയാണെങ്കിൽ അതിൽ മുകുളങ്ങളൊക്കെ വരാൻ തുടങ്ങും. അത് പറഞ്ഞാൽ മുളച്ചു തുടങ്ങും. ഈ മുകുളങ്ങളിലൊക്കെ മുള വന്നു തുടങ്ങും. അങ്ങനെ മുള വന്നു തുടങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മുകുളങ്ങൾ മുളച്ചത് നോക്കിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു 25-30 ഗ്രാം, ഇതൊരു 30 ഗ്രാമിൻ്റെ മേലെയുണ്ട്, 25-30 ഗ്രാമുള്ള വിത്ത് നമ്മൾ നടുന്നത് സാധാരണഗതിയിൽ. പക്ഷേ നമ്മൾ തൈകൾ ഉണ്ടാക്കുമ്പോൾ ഒരു 5 ഗ്രാം വരെയുള്ള തൂക്കം വരെയുള്ള വിത്തുകളാണ് തൈകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വിത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ വിത്ത് നിന്നാണ് ഞാൻ സാധാരണഗതിയിൽ ഓരോ മുള പൊട്ടുമ്പോഴും കട്ട് ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾ ഓരോ ആഴ്ചയോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ കറി ഇഞ്ചി മേടിക്കുമ്പോൾ രണ്ടോ മൂന്നോ നല്ല മൂത്തോ നോക്കിയിട്ട് കറി ഇഞ്ചി കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെച്ചാൽ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ ഇതിൽ ഒരു 4-5 മുകുളങ്ങളൊക്കെ വരും. അപ്പോൾ ആ മുകുളങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വിത്തിനായി. അപ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് ഇഞ്ചി വിത്ത് അല്ല തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് വെക്കാൻ സാധിക്കും. 45 ദിവസത്തെ പ്രായമായതുണ്ട്, 30 ദിവസം പ്രായമായതുണ്ട്, ഇപ്പം മുള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതൊക്കെ ഇപ്പം മുള വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അത് എപ്പം മുള വരുന്നോ അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ പാകാറാണ് പതിവ്. ഓക്കെ, നിങ്ങൾക്കും അതേമാതിരി പാകാം, അല്ല ഒരുമിച്ച് പാകവും ചെയ്യാം. ഇങ്ങനെ നമ്മൾ തൈകൾ ഉണ്ടാക്കിയിട്ട് നടുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗുണമേന്മയുള്ള തൈകൾ മാത്രം നട്ടാൽ മതി. നമുക്ക് ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും ഇഞ്ചി കൃഷി ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മാസം മുമ്പ് തന്നെ തൈകൾ ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, 1.5 മാസം കഴിഞ്ഞ് ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തടം എടുത്തിട്ടാണ് ഇഞ്ചി കൃഷി ചെയ്യണമെങ്കിൽ തടത്തിൽ നടാം, അല്ലെങ്കിൽ ഗ്രോ ബാഗ് തയ്യാറാക്കിയിട്ടാണ് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് മറ്റേ ഇതിലെ കുമ്മായും മറ്റുള്ള വളങ്ങളും ജൈവവളങ്ങളൊക്കെ ചേർത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം ആ തൈകൾ ആവണതിന് മുമ്പ്. അങ്ങനെ വരുമ്പോൾ ഒരു 1.5 മാസത്തെ സമയം നമുക്ക് ഈ തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ആ 1.5 മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ 1.5 മാസം ഉണ്ടല്ലോ, ആ 1.5 മാസം മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ 7-8 മാസം ആകുമ്പോഴാണ് വിളവെടുക്കുന്നത്, അത് ഓരോ കാര്യത്തിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് കറിയിഞ്ചിക്ക് വിളവെടുക്കുന്ന ഏകദേശം ഒരു 7 മാസം ആകുമ്പോൾ നമ്മൾ എടുക്കും. അപ്പോൾ നമുക്ക് ഇത് ഒരു 1.5 മാസം മുമ്പ് ഏകദേശം ഒരു 5-5.5-6 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ വിളവെടുപ്പ് പെട്ടെന്നാക്കാൻ സാധിക്കും, ഗുണമേന്മയുള്ള തൈകൾ നമുക്ക് കിട്ടും. വിത്തിന് വേണ്ട ഇഞ്ചി വളരെ കുറച്ച് മതി. അപ്പോൾ വിത്തിനാണ് ഇഞ്ചി കൃഷിയിൽ ഏറ്റവും കൂടുതൽ ചിലവ്. അപ്പോൾ നമുക്ക് ചിലവ് ചുരുക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഇഞ്ചി തൈകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ആദ്യം തന്നെ നമുക്ക് ഒരു ഗുണമേന്മയുള്ള തൈയൊന്ന് നട്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് കണ്ട റൂട്ടൊക്കെ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട്. ഈ നല്ല രീതിയിൽ റൂട്ട് വന്ന ഇഞ്ചിയിൽ നല്ലപോലെ ഇഞ്ചി ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഇഞ്ചി കൃഷിയിൽ ചെയ്യുന്ന മാതിരി വളം ചെയ്യരുത്, വളം കുറച്ച് കൂടുതൽ കൊടുക്കണം. ഓൾറെഡി ഇഞ്ചിക്ക് അത്യാവശ്യം വളം കൂടുതലാണ് ആവശ്യം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ആവശ്യം, ആദ്യം തന്നെ നമുക്ക് വളപ്രയോഗം നടത്തേണ്ടി വരും. നമ്മൾ മുള വന്നതിന് ശേഷമാണ് പ്രധാനപ്പെട്ട വളപ്രയോഗം നടത്താറ്. പക്ഷേ ഇതിന് നമ്മൾ ആദ്യം തന്നെ നല്ലപോലെ വളപ്രയോഗം നടത്തണം, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ വളമൊക്കെ തയ്യാറാക്കിയ
ഒരു പോട്ടാണ്. ആ പോട്ടിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഇഞ്ചി കൃഷിനെ കുറിച്ച് ഒരു മൂന്ന് വീഡിയോ ഞാൻ ഇട്ടുണ്ട്. സാധാരണ ഇഞ്ചി വിത്ത് ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ച് ഒക്കെ ഞാൻ ഒരു മൂന്ന് വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഞാനത് എൻ്റെ സ്ക്രീനിലും കൊടുക്കാം, ഐ ബട്ടണിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം. വിത്ത് ഇഞ്ചിക്ക് എങ്ങനെ വിളവെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ പ്രത്യേകം പ്രത്യേകം വീഡിയോ ഇട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും അങ്ങനത്തുള്ള വീഡിയോ കാണുകയാണ്. കൃത്യമായിട്ട് അത് വെച്ച് കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും റൂട്ട് ക്ലിയറായിട്ടുള്ള ഒരു ക്ലിയറായിട്ടുള്ള ഇഞ്ചി, ഗുണമേന്മയുള്ള ഇഞ്ചിയാണ് നമുക്ക് നടാൻ കിട്ടുക. തൈകൾ എങ്ങനെ ഉണ്ടാക്കണം? ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടി വിത്തിന് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതെങ്ങനെ ചകിരിച്ചോറ് നല്ല മുകുളങ്ങൾ നല്ല വിത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇതാ കണ്ട മുകുളങ്ങൾ കണ്ട. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കിയിട്ടതാ നോക്കിയിട്ട് ഞാൻ നല്ല വിത്ത് മൂത്ത ഇഞ്ചി നോക്കിയിട്ട് ഞാൻ ചകിരിച്ചോറ് മേലെ ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കും. തണലത്ത് വയ്ക്കും, തണലുള്ള നല്ല തണലുള്ള ഭാഗത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അധികം ചുങ്ങിയിട്ടുണ്ടാവില്ല, ഒരു ഏകദേശം ഒരു 30-35 ഗ്രാം വരും. അതാണ് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു 5 ഗ്രാം മതി. അപ്പോൾ ഏതെങ്കിലും ഒരു മുള വന്നതെങ്കിലും നമ്മൾ എടുക്കണം. ഓക്കെ, 5 ഗ്രാം പറയുമ്പോൾ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. ഈ ഭാഗം അങ്ങനെ, ഇത് ഈ ഭാഗം അങ്ങനെ, ഇതിവിടെ ഒരു മുളേൻ്റെത് ഈ ഭാഗം അങ്ങനെ. നമുക്കൊരു ഏകദേശം 4-5 മുള ഇതിൽ നിന്ന് കിട്ടും. അതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമുക്ക് 5 തൈകളായി. ഈ 5 തൈകളിൽ നിന്ന് നമുക്ക് ഗുണമേന്മയുള്ള എത്ര തൈകൾ ഗുണമേന്മയുള്ളത് കിട്ടുന്നു അത് മാത്രം നമ്മൾ നട്ടാൽ മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 5 ഗ്രാം വരുന്ന ഏകദേശം മതി കേട്ടോ. അത് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 5 വിത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട മുള വന്നത് 5 എണ്ണം. ഇതാ മുള. വീട്ടാവശ്യത്തിന് നമ്മൾ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ, ഇങ്ങനെ മുള വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തൈകൾ ഉണ്ടാക്കാം. 45 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാം. ബാക്കിയുള്ളത് നമുക്ക് കറിക്കും ഉപയോഗിക്കാം. അപ്പോൾ ഒന്നും വേസ്റ്റില്ല. പ്രധാനമായിട്ട് ഇഞ്ചി കൃഷിയിൽ വരുന്നതാണ് നമ്മുടെ കുമിൾ രോഗങ്ങളാണ്. മൂടുചിയിൽ, കടചിയിൽ, ആ ഭാഗം അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ തൈകൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളക്കെട്ടുള്ള സമയത്ത് ഇത് മുളച്ച് ചീഞ്ഞു പോകാനൊന്നും സാധ്യതയില്ല. ഏത് സമയത്ത് വേണേ നടാം, മഴയുള്ള സമയത്ത് നടാം, മഴയില്ലാത്ത സമയത്ത് നടാം. ഒരു ലിറ്റർ വെള്ളത്തിൽ ട്രൈക്കഡോർമ കൾച്ചറോ അല്ലെങ്കിൽ സൂഡോമോൺസ് ലൈനിയോ കലക്കി വയ്ക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ വെച്ചിട്ടുള്ളൂ. നിങ്ങൾ എത്ര വിത്ത ഇടണ എത്ര ലിറ്റർ എടുക്കണേ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ അത് 20 ഗ്രാമാണ്. നമ്മൾ പൊടിയാണെങ്കിൽ, ലിക്വിഡാണെങ്കിൽ 5 ml മതി. അപ്പോൾ ഇത് ഞാനൊരു 1/2 ലിറ്റർ എടുത്ത ഒരു 2.5 ml എടുക്കുന്നുള്ളൂ. അതിലൊരു 1/2 മണിക്കൂർ നമ്മൾ മുക്കി വയ്ക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ ഗ്രോ ബാഗിലായിട്ടും നമുക്ക് എടുക്കാൻ സൗകര്യത്തിന് ഏതിലാണോ പറഞ്ഞാൽ ഏതിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പോർട്രയിലാണ് ചെയ്യുന്നത്. പോർട്രയിലാവുമ്പോൾ നമുക്ക് ഓരോ തൈകളും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് കൂടുതൽ വിത്തുകൾ, നമ്മളിപ്പോൾ അടുക്കള തോട്ടമാണല്ലോ നിർമ്മിക്കുന്നത്, അടുക്കള തോട്ടത്തിലാവുമ്പോൾ നമുക്ക് ഓരോ മാസവും വിത്തുകൾ ഉണ്ടാക്കണം പറഞ്ഞാൽ ഓരോ പ്രാവശ്യം കിട്ടുമ്പോൾ ചിലപ്പോൾ 4-5 മുകുളങ്ങളോ കിട്ടണമെന്ന് പറഞ്ഞാൽ അതായത് സമയത്ത് നമ്മൾ നട്ടാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ നടന്നത്. എനിക്ക് ആവശ്യമുള്ള തൈകൾ എല്ലാ മാസവും ഇഞ്ചി എടുക്കാൻ വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നടന്നത്. അപ്പോൾ 50 അറയുള്ള പോട്ടറയാണ് നമുക്ക് ആവശ്യം. അതിൽ നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചകിരിച്ചോറോ കയ്യിലുള്ള പറഞ്ഞാൽ ചകിരിച്ചോറും, ഇപ്പോൾ 2 ഭാഗം ചകിരിച്ചോറും 1 ഭാഗം ചാണകവും മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ പോട്ടറയിൽ നിറച്ച് നോക്കുന്നത്. അപ്പോൾ പോട്ടറയിൽ നമ്മളിപ്പോൾ ഇത് 5 വിത്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 5, 2, 4, 5 ഒരു സൈഡിലുള്ള 5 ഭാഗത്ത് നിറച്ചിട്ട് ആ വിത്ത് വെച്ച് കൊടുക്കുകയാണ്. പകുതി ചകിരിച്ചോറ് നിറച്ച് കൊടുത്താൽ മതി. ഞാൻ ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5 എണ്ണത്തിൽ വേണ്ടത് മാത്രമേ നിറയ്ക്കുന്നുള്ളൂ. ഒന്ന് ഫുള്ളായിട്ട് നിറച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമുക്ക് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട് ഏകദേശം. നമുക്ക് അപ്പോൾ അതെടുക്കാം.
അപ്പോൾ അതിന് വിത്ത് നമ്മൾ എടുത്ത് ഈ മുകുളങ്ങൾ മേലേക്കാണ് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഓരോന്നായിട്ട്. മുകുളങ്ങൾ ആ മുളച്ചു വരുന്ന ഭാഗം നോക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ കേട്ടോ. സൈഡ് കിടത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഒന്ന് ചകിരിച്ചോറ് ചുറ്റും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ആ മുകുളങ്ങളൊന്നും തട്ടരുത്, ആ മുള വന്ന ഭാഗം തട്ടാതെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ആ പുട്ടുവിൻ്റെ പരുവത്തിലുള്ള നനവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നനവിൽ വേണം നമ്മൾ ഈ ഇതിലൊക്കെ നിറച്ച് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഈ മുള ഒന്നുകൂടി പൊന്തിയ ശേഷം നമ്മളൊന്ന് നനച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് നനച്ച് കൊടുക്കാം. അപ്പോൾ മുള വന്ന് ഇല വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നനച്ച് കൊടുക്കാം. അങ്ങനെ മുള പൊന്തിയ ഇല വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാണകത്തിൻ്റെ സ്ലറി, ചാണകം നന്നായിട്ട് കലക്കിയിട്ട് അതിൻ്റെ സ്ലറി സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗോമൂത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്താലും മതി. അതില്ല, ഇത് രണ്ടും ഇല്ല പറഞ്ഞാൽ 19 19 19 ഓൺലൈൻ്റെ ഒരു 5 ലിറ്ററിൻ്റെ പൂപ്പാളിയിലാണ് പറഞ്ഞാൽ ഒരു 2.5 ഗ്രാം 3 ഗ്രാം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ 4 5 ഇല പ്രായമാകുമ്പോൾ നമുക്ക് മാറ്റി നടാം. ഈ 4 5 പ്രായമാവുന്നത് ഏകദേശം 45 ദിവസം എടുക്കും. അപ്പോൾ അങ്ങനെ 45 ദിവസം കഴിഞ്ഞ് നമ്മൾ മാറ്റി നടുമ്പോൾ നല്ലപോലെ വളം ചെയ്തിട്ട് വേണം മാറ്റി നടാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസവും കിട്ടുന്ന കറിയിഞ്ചിയിൽ നിന്ന് വരുന്ന മുളകൾ അടുത്ത മാസമാകുമ്പോൾ ഒരു റോ കിട്ടും. അടുത്ത റോയിൽ ചകിരിച്ചോറ് ഒരു പകുതി നിറച്ച് കൊടുത്തിട്ട് ആ മുളങ്ങൾ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഓരോ പ്രാവശ്യം. അപ്പോൾ 2 മാസമാകുമ്പോഴേക്കും ആദ്യത്തെ മാസത്തെ നമുക്ക് നടാറാവും. അടുത്ത മാസം പിന്നെ ത്രൂ ഔട്ട് നമുക്ക് എല്ലാ മാസവും തൈകൾ ഉണ്ടാക്കിയിട്ട് നടാൻ സാധിക്കും. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ചിലപ്പോൾ 4 എണ്ണം നമുക്ക് നല്ല തൈകൾ കിട്ടുള്ളൂ, ചിലപ്പോൾ 3 എണ്ണം കിട്ടുള്ളൂ നടാൻ, നല്ല തൈകൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൽ വിത്ത് നമുക്ക് വളരെ കുറച്ച് മതി, നമുക്ക് സമയം ലഭിക്കും. നമുക്ക് ഒഴിവുള്ള സമയത്ത് ഇത് ചെയ്യാവുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മാസവും അടുക്കള തോട്ടത്തിൽ ഇഞ്ചി വിളവ് കൊടുക്കാൻ സാധിക്കും. ഗുണമേന്മയുള്ള ഇഞ്ചി, കീടനാശിനി അടിക്കാത്ത ഇഞ്ചി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും വിളവെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലേക്ക് ആവശ്യമായ ഇഞ്ചി നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ഗുണമുണ്ടാവും അല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.